പ്രിയപ്പെട്ടവരെ, ഒരു കുഞ്ഞു ചിത്രകാരിയെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. തൃശൂർ പുതുക്കാടാണ് ഈ കുഞ്ഞിൻ്റെ വീട്. വളരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ കരിക്കട്ട കൊണ്ടും ചുമരുകളല്ല ചുമരുകളും മുഴുവൻ ഈ കുട്ടി വരച്ചു തീർക്കും. ആദ്യമൊന്നും അവൻ്റെ അച്ഛനമ്മമാരൊന്നും വലിയ പ്രോത്സാഹനം നൽകിയില്ല. പിന്നീടാണ് ഈ കുട്ടിയിൽ വലിയൊരു പ്രതിഭ ഒളിച്ചിരിപ്പുണ്ടെന്ന് ഇവർ കണ്ടെത്തിയത്. ഈ കുട്ടിയോട് നമുക്കൊന്ന് സംസാരിക്കാം. അതിനു മുമ്പ് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നിൽക്കുന്ന ഈ പടമുണ്ടല്ലോ, ഈ പടം ഈ കുഞ്ഞു വരച്ചതാണ്. നിങ്ങൾ നോക്കും, ഇങ്ങനെ ഇതുപോലെ എത്ര പടങ്ങളാണ് ഈ കുട്ടി വരച്ചു തീർത്തെന്ന് അറിയും. ഒരു പക്ഷേ നാളെ ഈ കുട്ടിയൊരു വലിയ ചിത്രകാരിയായിരിക്കും. അന്ന് ഈ ചുമലുകൾ ഒരു ചരിത്ര സ്മാരകങ്ങളാവും. ആ കുഞ്ഞിനെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഈ കുഞ്ഞിന്റെ പേര് സ്നേഹ പിയ, 5-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മോളുകുഞ്ഞിന് ഏറ്റവും കൂടുതൽ വരയ്ക്കാൻ ഇഷ്ടം എന്തൊക്കെയാണ്? മരം, പുഴ, പൂക്കൾ, അതൊക്കെയാണല്ലേ. മോളു ഇങ്ങനെ ചുമരിലൊക്കെ വരയ്ക്കുമ്പം മോളുവിന്റെ അമ്മ ഇങ്ങനെ വഴക്ക് പറയും മോളെ? ഇല്ല. മോളിന് ചെറുപ്പത്തിൽ തന്നെ അവര് കളർ പെൻസിലൊക്കെ മേടിച്ചു തന്നിട്ടുണ്ടോ? മേടിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ. പ്രിയപ്പെട്ടവരെ, ഇത് സ്നേഹയുടെ അമ്മ സീന. സീന, ഈ മോള് എത്ര ചെറുതായിട്ട് വരച്ചു തുടങ്ങി നിങ്ങളുടെ ഓർമ്മയില്? അവൾക്ക് വരയ്ക്കാൻ, അതായത് പെൻസിൽ പിടിച്ചു തുടങ്ങി, അവള് LKG ഒക്കെ തൊട്ട്, അതായത് പെൻസിൽ ഉപയോഗിച്ചു തുടങ്ങിയ സമയത്ത് തൊട്ട് അവളിങ്ങനെ ചുമരുമേ. അതേപോലെ പേജ് എന്തെങ്കിലും ഇങ്ങനെ പൊട്ട ബുക്കുകൾ അങ്ങനെ കിട്ടുമല്ലോ, അതായത് റഫ്ബുക്ക് പോലെയൊക്കെ കിട്ടാന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ വരയ്ക്കും. അതുപോലെ നമ്മൾ LKG UKG പഠിക്കുന്ന സമയത്ത് റഫ്ബുക്ക് അല്ലെങ്കിൽ നോട്ട് ബുക്ക് മേടിച്ചു കൊടുക്കുന്നത് മുഴുവനും പടമാണ് വരച്ചേർന്നത് മുഴുവനും. ഈ കുഞ്ഞിന്റെ സ്നേഹയുടെ അമ്മയോ അച്ഛനോ അപ്പച്ചനോ അപ്പാപ്പനോ അങ്ങനെ വല്ലവരും വരയ്ക്കുന്നവരുണ്ടോ കുടുംബത്തിൽ? അങ്ങനെ ആരും വരയ്ക്കണോന്നാണ് ഈ കുട്ടിക്ക് കിട്ടിയത്? സ്വന്തമായിട്ട് ഇതാണ് അല്ലെങ്കിൽ ഉണ്ടായതാണ്? അല്ല, അത് അവള് തന്നെ സ്വയം വരച്ച്. അങ്ങനെ വീട് ഒരുപാട് ഇങ്ങനെ വരച്ച് ചെയ്തിട്ടുണ്ട്. അതിനെങ്ങനെ തല്ലോ എന്ന് അങ്ങനെ ചെയ്തില്ല, മോളന്റെ പറഞ്ഞു അങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾ പഠിക്കാൻ വേണ്ടിട്ടില്ല? പക്ഷെ ഇപ്പൊ നമുക്ക് അതിനെ വിടാൻ പറ്റില്ലല്ലോ, കോവിഡിന്റെ കാലഘട്ടമാണ്. പിന്നെ അവള് ഈ മറ്റേ ഫോണില് യൂട്യൂബ് ഒക്കെ സെർച്ച് ചെയ്തെടുത്തിട്ട് അതിൽ അവൾക്ക് കുഞ്ഞു പ്രായത്തിൽ തന്നെ അവളെ ചെയ്യുന്നത്. മോള് പറഞ്ഞ പുഴയും ഇതൊക്കെ അതൊക്കെ തന്നെയാണ് അവളുടെ ഇഷ്ടം. ഇപ്പൊ ഞാൻ കാണുമ്പോ ചില സാധനങ്ങളൊക്കെ ഒരു ഈ പ്രായത്തിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു കുഞ്ഞു മനസ്സിൽ. കൂടുതലും ഈ പുറമവള് കാണുന്ന കാഴ്ചയില്ല, പ്രകൃതിയാണ്, മരങ്ങള്, പൂക്കള്, അതുപോലെ പോയിട്ടുണ്ട് അങ്ങനെ പ്രകൃതിയുടെ അങ്ങനെയൊന്നുമില്ല. പക്ഷെ അവൾക്ക് അത് ഈ ചിലപ്പോ അവൾക്കൊരു തോന്നിയ അവള് ഒരു മറ്റേ യൂട്യൂബ് അടിച്ചു നോക്കി അവൾക്ക് പറ്റുന്നത് അങ്ങനെ അടിച്ചു കൊടുക്കണു, അതിൽ നിന്ന് ഓരോ വീഡിയോകൾ എടുക്കണു, അവൾക്ക് പറ്റണ പോലെ അവൾ അതിൽ തന്നെ നമ്മൾ കൈകൊണ്ട് ചെയ്യാലോ അതുപോലെ ചെയ്ത് നോക്കും. പിന്നെ അവൾക്ക് വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അവൾ അപ്പൊ തന്നെ അത് പേപ്പറിലേക്ക് അപ്പൊ തന്നെ ട്രേസ് ചെയ്തെടുക്കും. അതങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ വരച്ചോളം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ആള് ചുമരും നമ്മൾ സമ്മതം കൊടുത്താൽ മതി, അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ചേട്ടനോട് എപ്പോഴും തല്ലുകൂടുന്ന ഒരാളാണോ? അങ്ങനെയൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് പിന്നെ സാധാരണ വരയ്ക്കാറുണ്ട്. ചേട്ടൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ് സീനയുടെ ഹസ്ബൻഡ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലേ, അദ്ദേഹം ഇതിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്? സത്യസന്ധമായിട്ട് പറഞ്ഞ പ്രോത്സാഹിപ്പിക്കാറില്ല, അവള് വരയ്ക്കണേ വരച്ചോട്ടെ വേണമെങ്കിൽ അങ്ങനത്തെ ഒരു നിലപാടാണ്. ശരി. പ്രിയപ്പെട്ടവര്, ഈ കുട്ടി സ്നേഹ എന്ന കുട്ടി ഞാൻ എനിക്കൊരു പടം വരച്ചിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ കേവലം 1.5 മണിക്കൂർ കൊണ്ടാണ് എന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് നിങ്ങളെ കാണിച്ചിട്ടാണ് ഞാൻ വരച്ചത്. നിങ്ങളെ അവൾ വരയ്ക്കുന്നത് ലൈവായിട്ട് കണ്ട് ആരുടെയും സഹായമില്ലാതെ പെയിന്റും ബ്രഷും എടുത്ത് ഈ കുഞ്ഞ് വരച്ചത്.
ഇതുപോലെ ഒരുപാട് പടങ്ങൾ ഈ വീടിന്റെ പല ഭാഗത്തായിട്ടുണ്ട്. അവളുടെ ബുക്കുകളിൽ ഇഷ്ടംപോലെ പഠിച്ച ചുമരുകളായ ചുമരുകൾ മുഴുവൻ ഇവള് വരച്ചിട്ടുണ്ട്. നമുക്ക് അനുമാനിക്കാം ഈ കുഞ്ഞ് നാളെയുടെ ഒരു അഭിമാനമായി മാറും, ഈ നാടിന് ഒരു അഭിമാനമായി മാറും. അവന്റെ അവളുടെ അപ്പനായ ലിജോയ്ക്കും അവളുടെ അമ്മയായ സീനയ്ക്കും ഒരു അഭിമാനമായി തന്റെ മകൾ തങ്ങളുടെ മകൾ ഒരു നല്ല കാര്യമായി ലോകമറിയുന്നവളായി തീരുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണുണ്ട്. മോളെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി ഒരുപാട് വരയ്ക്കണം. അച്ഛനും അമ്മയ്ക്കും അഭിമാനമായിട്ട് വളരണം കേട്ടോ.